ഫുഡി ട്രാവലേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളേ എൻ്റെ ഒരു കൂട്ടുകാരൻ ദുബായിൽ ഉണ്ട്. അവൻ എനിക്ക് ഗോപ്രോ പറഞ്ഞ ഞാൻ അവനായിട്ട് മേടിച്ചിരുന്നു. അവൻ വഴിക്കാണ് ഗോപ്രോ വാങ്ങിയത്. അപ്പൊ അവൻ അതിന്റെ പിന്നാലെയാണ് എനിക്കൊരു വേറെ സംഭവം അയച്ചുതന്നുണ്ട്. അത് എനിക്ക് വളരെ സർപ്രൈസായി. അവൻ എൻ്റെ ഒരു ആഗ്രഹം, വലിയൊരു ആഗ്രഹമായിരുന്നു അത് വാങ്ങണം എന്നുള്ള കാര്യം. അപ്പൊ അത് നിങ്ങൾ കാണിച്ചു തരാം എന്തൊരു സംഭവം എന്നുള്ള കാര്യം. ആകെ റേഞ്ച് മാറിയില്ലേ കണ്ടാ, മാവിക് മിനി ഡി ജെയിലെ ഡ്രോണാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള സംഭവമാണ്. 249 ഗ്രാമിനും 250 ഗ്രാമിനും താഴെയാണ് ഈ ഡ്രോൺ വരുന്നത്. അപ്പൊ ഇതിനൊന്നും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തായാലും പരിപാടി നല്ല സാധനം തോന്നുന്നുണ്ട്. എനിക്ക് പറപ്പിക്കാനൊന്നും അറിയില്ല. അപ്പൊ അതിന്റെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കൂട്ടുകാരൻ ഇത് പറപ്പിക്കുന്ന ഒരു പയ്യനുണ്ട്. അപ്പൊ അവൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇതെങ്ങനെ പറപ്പിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് മാവോയ്ക്ക് മിനി അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെ കാര്യങ്ങളിൽ വേണ്ടത്. ഇത് കോംബോ പാക്ക് ആണ്. ഇതിൽ നമുക്ക് ബാറ്ററികള്, നമ്മള് എക്സ്ട്രാ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നെന്ന് അവൻ പറഞ്ഞ് വിളിച്ചിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, ഇതില് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം വരണത് ചാർജർ എന്നുണ്ട്, ചാർജിങ്ങിന്റെ ഒരു സാധനം നമ്മൾ വരുന്നത്. പിന്നെ ഇത് കണ്ട, ഇത് എനിക്ക് തോന്നുന്ന ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാല് നമുക്ക് മൂന്ന് ബാറ്ററി വരുന്നുണ്ട് ഈ കോംബോ പാക്കിന്റെ കൂടെ. അതിന് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് കിട്ടും ചാർജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ. ഇങ്ങനത്തെ മൂന്ന് ബാറ്ററി കോംബോ ബാറ്ററി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചാർജ് ചെയ്ത് പോവുകയാണെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് കുറേ നേരം പറപ്പിക്കാം. ഇവരെനിക്ക് തോന്നണം 30 മിനിറ്റോളം ഇതിന് ഒരു ബാറ്ററിക്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒരു 20-25 മിനിറ്റൊക്കെ പറപ്പിക്കാമെന്നാണ് പറയണത്. ഞാൻ നോക്കിയപ്പോൾ ഓൺലൈനിൽ നെറ്റിൽ അടിച്ച് നോക്കിയപ്പോൾ അങ്ങനെ പറയണത്. പിന്നെ അതിൽ വരുന്നത് ഇതിൻ്റെ ഗാർഡ്. ഇതിൻ്റെ നമ്മുടെ സേഫ്റ്റി ഗാർഡ്, ഈ ഡ്രോണിൻ്റെ പ്രൊപ്പല്ലർമ വയ്ക്കാനുള്ള ഗാർഡനാണ്. നമുക്ക് പോലെ എവിടെയെങ്കിലും ഇടിച്ച് പോവാതിരിക്കാനായിട്ട് സംഭവം. അത് രണ്ടെണ്ണം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരണത് കണ്ടോ, ഇതാണ് നമ്മുടെ DJI മാവോയിക്ക് മിനി എന്ന് പറഞ്ഞ സംഭവം. ഇത് നല്ലൊരു പാക്കിങ് ആയതുണ്ട്, നല്ല ബോക്സ് പാക്കിങ് ആയതുണ്ട്. കൊണ്ട് എവിടേക്കാണെങ്കിൽ ഈ ബോക്സ് ഇപ്പോൾ ഇങ്ങനെ ഞാത്തി പിടിച്ച് കൊണ്ടുപോകാം. അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ അവസ്ഥ, ഉള്ളിലത്തെ അവസ്ഥ. അതിൽ നമുക്ക് ഇത് വരണത് എന്താ നോക്കാം. അതാണ്ടാ ഈ ബാറ്ററികളൊക്കെ നമുക്ക് രണ്ട് ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാം. കണ്ടാ മൂന്ന് സ്ലോട്ട് ഉണ്ട് അതിൽ. പിന്നെ അതിൽ വരണത് ചാർജിങ്ങിൻ്റെ സി ചാർജിങ് അതിൻ്റെ ഓരോ മൊബൈലുമ്മ കണക്ട് ചെയ്യാൻ പറ്റിയ സംഭവമാണ് അത്. പിന്നെ ചാർജറിൻ്റെ നല്ല സ്ക്രൂ വഴിക്കുന്ന ഒരു സംഭവം. പിന്നെ ചാർജ് ചെയ്യണ സി പോർട്ടാണ് വരുന്നത്. ഇത് വരുന്നത് നമ്മുടെ ജോയിസ്റ്റിക്ക്, ജോയിസ്റ്റിക്കിന് വരുന്നത് അങ്ങനെ വെക്കുക. നമുക്ക് റേഞ്ച് നോക്കുന്ന സംഭവം, ഇതുമ ഓപ്പറേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. നമ്മുടെ സംഭവം നോക്കാം. ഇതെൻ്റെ പ്രൊപ്പല്ലർ തിരിയണ, നമ്മുടെ ഈ ഇതിന് വരെ ഡാമേജ് വരാണെങ്കിൽ തിരിയണ സാധനമാണ് ഈ പ്രൊപ്പല്ലർ. ഇതിൻ്റെ ഈ സാധനം ഇത് തന്നെ ഘടിപ്പിച്ചിരിക്കണം. ഇത് നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്യാം. ഈ ചള്ളയിലാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. അവിടെ അതിനുള്ളിൽ വെക്കാനായിട്ടൊരു സ്ലോട്ട് ഉണ്ടോ, ആ സ്ലോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പാക്കായി. നമുക്കിത് നമുക്ക് ജോയിസ്റ്റിക്ക് ഉപയോഗിക്കാം. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്കൊന്നും അറിയില്ല, നമ്മുടെ കൂട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കാം.
ഇതും ഈ സ്ലോട്ടിലാണ് ചാർജിങ് വരുന്നത്. ക്യാമറ വെർഷൻ, വീഡിയോ എടുക്കണ വെർഷൻ, ക്യാമറ എടുക്കണത്, അതൊക്കെ എന്താ നോക്കാം, അതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞു പിടിച്ച ഡ്രോൺ വരുന്നത്. കുറെ നാളത്തെ ഒരു സ്വപ്നമാണ് ശരിക്കും ഒരു ഡ്രോൺ വാങ്ങണം എന്ന് പറയുന്നത്. അതിങ്ങനെ ഒരു സംഭവത്തിൽ എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിനെ കൂട്ടുകാരോട് ഞാൻ നന്ദി പറയണം. ഇത് വലിയ വെയിറ്റില്ല, 249 gram ഉള്ള അതിന് വെയിറ്റ്. അപ്പോൾ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ തുറക്കണമെന്നുണ്ട്. ഇതിനൊരു ക്ലിപ്പ്, ഇതിനൊരു ചെറിയൊരു സീൽ പോലത്തെ സംഭവമുണ്ട്. സീൽ പിന്നെ ഇതിൻ്റെ ക്യാമറ വരുന്നത് ഫ്രണ്ടിലാണ്. അതിനൊരു ചെറിയൊരു സീൽ പോലെ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ്. ക്യാപ്പ് ഇങ്ങനെ ഊരാ. ഇത് ഇതിന് ക്യാമറ വരുന്നുണ്ട്. ക്യാപ്പ് ഒരു സേഫ്റ്റിക്ക് വെച്ച് പോകുന്നത് വെക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് കണ്ടെടുത്തോളം. ഇതിന് നമ്മുടെ ക്യാമറ വരുന്ന DJI Mavic Mini. ഇതെങ്ങനെ നമുക്ക് പറപ്പിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇതിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെക്കൻ. അപ്പോൾ അവൻ്റെ അടുത്ത് നമ്മൾ ഒരു കുറച്ച് കഴിഞ്ഞാൽ പോകണം. അവനിപ്പോൾ ചെറിയൊരു വർക്കിലാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് നമുക്ക് പോവാം. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ഇത് എങ്ങനെ പറപ്പിക്കാം അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാം, എങ്ങനെ എന്തൊക്കെ ചെയ്യാന്നുള്ള ദിവസം നമുക്ക് നോക്കാം. ഇതൊരു സാധനം Mavic Mini. അതിൻ്റെ ജോയിസ്റ്റിക്ക് ഇങ്ങനെ ജോയിസ്റ്റിക്ക് ഇതിനേക്കാളും വെയിറ്റ് ഉണ്ട്. ജോയിസ്റ്റിക്ക് വളരെ ലൈറ്റ് കുറവ്. അതിപ്പോൾ ഒരു പുതിയൊരു നിയമം ഗവൺമെൻറ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറക്കേണ്ടി 250 gram മേലെയുള്ള ഡ്രോണുകൾ പറത്തുമ്പോൾ ലൈസൻസ് വേണം, അങ്ങനെ സംഭവങ്ങളൊക്കെ വേണം. ഇത് ഇനി അത് വേണ്ട. 249 gram ഈ സംഭവത്തിന് വരണം. ഇതുമല്ലാത്തതും എഴുതി വെച്ചിരുന്ന ഈ സംഭവമാണ്. 249 gram അൾട്രാ ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാധനം. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റിനും കൂടിയാണ് ഈ സാധനം DJI കമ്പനി ഇറക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. പുറത്തുനിന്ന് വന്നാണ്, ദുബായിൽ നിന്ന് വന്നാൽ നമുക്ക് കിട്ടിയതാണ്. ഇന്ത്യയിൽ ഈ സാധനം ഇറങ്ങിയിട്ടില്ല. ഇതുണ്ട്, അതിന് രണ്ട് സെൻസർ ഉണ്ട്. രണ്ട് സെൻസർ ഇവിടെ ഉണ്ട്. പിന്നെ വയർ ലൈറ്റ് വെയിറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മുകളിൽ പോയിട്ട് വരുമെന്ന് പേടിക്കും നമ്മൾ. നമ്മുടെ പോലെ ആൾക്കാരൊക്കെ അത് പേടിച്ച് ചെയ്യേണ്ട സംഭവമൊക്കെയാന്ന് പറയില്ലേ. ഭയങ്കര ലൈറ്റ് വെയിറ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. തുറക്കാനായിട്ട് ഇതിൻ്റെ ബാറ്ററിയിലായിട്ടുള്ള സംഭവം ഈ ഒരു സ്ലോട്ട് കൂടി ഉണ്ട്. അങ്ങനെ മാറ്റിയിട്ട് ബാറ്ററി ഇട്ട് കൊടുക്കാം. ഇതിൽ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബാറ്ററി നമ്മളിതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചാർജിങ്ങിന് ഇടാം. ഇവിടെ ചാർജിങ് ഇടാം, ഇവിടെ മെമ്മറി കാർഡ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇത് പറത്തണ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങളേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പറമ്പിൽ നിൽക്കുക. ഞാൻ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ട്രയലൊക്കെ അടിച്ച് നോക്കി. അപ്പോൾ അവിടെ എടുക്കുക രാത്രി ആയാലും എടുക്കാനായിട്ട് ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതൊന്ന് പറത്തി നോക്കാം. ഇതിൻ്റെ പറത്തണ കാര്യങ്ങളൊക്കെ ചെറിയ ബേസിക് മാത്രമേ നമുക്കറിയുള്ളൂ. എന്നാലും നമുക്ക് ഇതിൻ്റെ വീഡിയോകളായിട്ടൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം.